പയ്യന്നൂരിലും സമീപ പഞ്ചായത്തുകളിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഭൂരിഭാഗം പേർക്കും രോഗം ബാധിച്ചത് സൗഹൃദ സന്ദർശനങ്ങളിലൂടെ ആയതിനാൽ ഇത്തരം സന്ദർശനം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും സമ്പർക്ക കേസുകൾ വർദ്ധിച്ചു വരികയാണ്. നഗരസഭാ പരിധിയിൽ മാത്രം കഴിഞ്ഞ ദിവസം 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വാർഡ് 4 ഏച്ചിലംവയലിൽ നേരത്തെ രോഗബാധയുണ്ടായ കുടുംബത്തിലെ 2 അംഗങ്ങൾ ഉൾപ്പെടെ 4 പേർക്കും വാർഡ് 13 പരവന്തട്ടയിൽ ഒരാൾക്കും വാർഡ് 15 ചിറ്റാരിക്കുവലിൽ വിദേശത്തുനിന്ന് എത്തിയ യുവാവിനും വാർഡ് 28 ഗ്രാമം ബിസ്റ്റിൽ വിദേശത്തുനിന്നും എത്തിയ യുവാവിനും വാർഡ് 30 കേളോത്ത് സൗത്തിൽ മറ്റൊരു യുവാവിനും വാർഡ് 32 കൌവായിൽ 2 പേർക്കും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചു. കൂടാതെ മലയോര മേഖലയിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 27 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഞെക്ലിയിൽ കഴിഞ്ഞ ദിവസം പോസിറ്റീവായ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 18 പേർക്കും ഇതിൽ രോഗം സ്ഥിരീകരിച്ചു. വാർഡ് 7 പെടയനിയിൽ 3 പേർക്കും 3-ാം വാർഡ് ഉൾപ്പെടുന്ന കരിപ്പോട് ഒരാൾക്കും 9-ാം വാർഡായ കൂവപ്പോയിൽ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊന്നമ്പാറ കേന്ദ്രീകരിച്ച് വീടുകളിൽ മാർക്കറ്റിംഗ് നടത്തുന്നവരിൽ 4 പേർക്കും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇത് ഏറെ ആശങ്കക്കും ഇടയാക്കുന്നുണ്ട്. ഇവർ സന്ദർശിച്ച വീട്ടുകാർ നിരീക്ഷണത്തിലേക്ക് പോവുകയും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 163 പേരെയാണ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. വിവിധ ആശുപത്രികളിലും സ്വകാര്യ ലാബുകളിലുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കൂടുതലായി ഇടപഴകുന്നവരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെയുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ രീതിയിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. സമ്പർക്കം കുറഞ്ഞാൽ രോഗവ്യാപനവും കുറയും. അതുകൊണ്ടുതന്നെ ഏവരും ആരോഗ്യവകുപ്പിന്റെ ഓരോ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.